കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ വീണ്ടും യേശുവിനോടൊപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ജീവിതം മുഴുവൻ യേശുവിനോടൊപ്പം ജീവിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് യേശുവിനോടുള്ള യേശുവിനോടൊപ്പമുള്ള ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത അനുഭവിച്ചറിഞ്ഞവരാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ സ്തോത്രം അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാമിനും ഞങ്ങൾ ആ പേര് നൽകിയിരിക്കുന്നത് യേശുവിനോടുള്ള ഒപ്പമുള്ള ജീവിതമെന്ന് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ് സന്തോഷകരമായ ജീവിതമാണ് നന്മകളുടെ ജീവിതമാണ് ദൈവത്തിൻ്റെ സ്തോത്രം ഭാരങ്ങളില്ലാതെ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ കഴിയുന്ന ഒരു ജീവിതമാണ് ദൈവത്തിൻ്റെ സ്തോത്രം അങ്ങനെ ഒരു ജീവിതത്തിനായി ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടെ ആഹ്വാനം ചെയ്യുന്നു ഇന്ന് പകലത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം ഫിലിപ്പിയർക്ക് പൗലോസ് എഴുതിയ ലേഖനം അതിൻ്റെ നാലാമത്തെ അധ്യായം എട്ടാമത്തെ വാക്യം അവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും ഖനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽക്കീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അത് ഒക്കെയും ചിന്തിച്ച് കൊള്ളുവിൻ കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെട്ട ടോസ്നായ പൗലോസ് ഫിലിപ്പിയർക്ക് ഈ ലേഖനം എഴുതുന്ന സമയത്ത് ബന്ധനസ്ഥനായി കിടക്കുന്ന ഒരു സമയമാണ് ദൈവത്തിൻ്റെ സ്തോത്രം സന്തോഷിക്കാൻ കഴിയുന്നതായ ഒരു സാഹചര്യമല്ല തൻ്റേത് ദൈവത്തിൻ്റെ സ്തോത്രം സന്തോഷിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ മാനുഷികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ സ്വതന്ത്രമായ ഒരന്തരീക്ഷമാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുന്നത് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് സന്തോഷിക്കാം ഫിസിക്കലി നമുക്കൊരു ഉണ്ടെങ്കിൽ ഫിനാൻഷ്യലി നമുക്കൊരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ എല്ലാ മേഖലകളിലും മാനസികമായൊരു ഒരു ഒരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ മാനസികമായ ഇല്ലെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല ഫിനാൻഷ്യൽ പ്രോബ്ലത്തിനകത്താണ് നമ്മളിരിക്കുന്നതെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല ഫിസിക്കലി ഒരു രോഗിയാണെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല ദൈവത്തിൽ സ്തോത്രം എന്നാൽ ഇവിടെ പൗലോസിനെ നമ്മൾ ചിന്തിച്ച് നോക്കുക പൗലോസ് ഇപ്പോൾ ആയിരിക്കുന്നത് ഫിസിക്കലി ജയിലിൻ്റെ അകത്താണ് ദൈവത്തിൻ്റെ സ്വോം അവിടെ ഇരുന്നുകൊണ്ട് പൗലോസ് ഏറ്റവും അധികം പ്രാവശ്യം സന്തോഷിക്കാൻ എഴുതിയ ഒരു ലേഖനമാണ് അപ്പോൾ ഫിലിപ്പിയ ലേഖനം എന്ന് പറയുന്നത് സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു ദൈവത്തിൻ്റെ സ്ഥത്രം ഒന്നിലധികം പ്രാവശ്യം സന്തോഷിക്കുവീൻ സന്തോഷിക്കുവീൻ എന്ന് പൗലോസ് പറയുന്നതിൻ്റെ കാര്യം എന്താണ് ക്രിസ്തുവിലുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകത അതാണ് ഭൗമികമായിട്ടുള്ള നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ സന്തോഷം സന്തോഷമെടുത്ത് കളയുന്നില്ല ദൈവത്തിൻ്റെ സ്തോത്രം സാഹചര്യങ്ങൾക്ക് എൻ്റെ സന്തോഷത്തെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല എൻ്റെ ഫിനാൻഷ്യൽ പ്രോബ്ലം ത്തിന് എൻ്റെ സന്തോഷമില്ലാണ്ടാക്കാൻ കഴിയത്തില്ല എൻ്റെ ശരീരം രോഗമായി രോഗിയായി തീർന്നാൽ എൻ്റെ സന്തോഷം ഇല്ലാണ്ടാക്കാൻ കഴിയത്തില്ല കാരണം എൻ്റെ സന്തോഷമെന്ന് പറയുന്നത് ലോകം തരുന്ന സന്തോഷമല്ല ദൈവത്തിൻ്റെ സ്തോത്രം പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തു യേശു ഹൃദയങ്ങളിൽ പകരുന്ന സന്തോഷമാണ് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഈ സന്തോഷകരമായൊരു ജീവിതത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്ഥോത്രം ദൈവ കർത്താവിൽ സന്തോഷിക്കുവാൻ എപ്പോഴും സന്തോഷിക്കാൻ നമുക്ക് സാധിക്കും കാരണം നമ്മളുടെ ബന്ധം നമ്മുടെ റിലേഷൻ ക്രിസ്തു യേശുവിനോടുള്ള ബന്ധത്തിലാണ് ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ചിന്തകളിലോ വിചാരങ്ങളിലോ അടിമപ്പെട്ടു പോകുന്ന ഒരു അനുഭവത്തിലല്ല ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രിസ്തു യേശുവിൽ സന്തോഷിക്കുവാൻ കഴിയും നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം ഇങ്ങനെ പൗലോസ് പൗലോസി സന്തോഷത്തെക്കുറിച്ചൊക്കെ എഴുതി വന്നിട്ട് പൗലോസ് പറയുകയാണ് നിങ്ങളെ സന്തോഷിപ്പിക്കാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ നെഗറ്റീവ് തിങ്കിങ്സാണ് ജീവിതത്തിൻ്റെ സ്ത്രോത്രം നെഗറ്റീവ് തോട്ട്സ് നകാരാത്മകമായിട്ടുള്ള ചിന്താഗതികൾ അത് നിങ്ങളെ സന്തോഷിക്കാൻ അനുവദിക്കുന്നില്ല കാരണം നിങ്ങളുടെ സാഹചര്യങ്ങൾ നെഗറ്റീവായിരിക്കാം നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നെഗറ്റീവായിരിക്കാം സന്തോഷിക്കാനുള്ള ഒന്നും അവിടെ ഉണ്ടായിരിക്കത്തില്ല അതിൻ്റെ മധ്യത്തിലും വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് ക്രിസ്തുവേശുവിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് സന്തോഷിക്കുവാൻ കഴിയും ലോകപരമായിട്ട് ഒന്നും സന്തോഷിക്കാൻ കാണത്തില്ല പക്ഷേ യേശുവിൽ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ യേശുവിൽ നിങ്ങൾ ചാരുമ്പോൾ ക്രിസ്തു യേശുവിൽ നിങ്ങളാകുമ്പോൾ നിങ്ങൾ സന്തോഷിക്കാൻ കഴിയും ദൈവത്തിൻ്റെ സ്ത്രോത്രം അവിടെ ഈ ഇന്ന് തന്നെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ നോക്കിയാൽ മനഃശാസ്ത്രത്തിലൊക്കെ പോസിറ്റീവ് തിങ്കിങ് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുണ്ട് ആ പോസിറ്റീവ് തിങ്കിങ്ങിന് വേണ്ടി ആളുകളോട് പറഞ്ഞ് കൗൺസിലിംഗ് നടത്താറുണ്ട് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളുടെ അകത്തും പോസിറ്റീവായിട്ട് ചിന്തിക്കുക പക്ഷേ ഇതൊക്കെ ഇന്ന് ശാസ്ത്രം അതിനെയൊക്കെ അംഗീകരിക്കുന്ന എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ദൈവത്തിൻ്റെ തിരുവചനം എഴുതിയിരിക്കുകയാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക ദൈവമക്കൾക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയും പരിശുദ്ധാൽ മാവിൻ്റെ സഹായത്താൽ നമുക്കത് ചെയ്യാൻ കഴിയും ദൈവത്തിൻ്റെ സ്തോത്രം യാതൊരു സംശയവുമില്ല സംശയവുമില്ലാതിന് ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് നെഗറ്റീവ് ആയിരിക്കാം സാഹചര്യങ്ങൾ നമുക്ക് വിപരീതമായിരിക്കാം നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ നമുക്ക് വിപരീതമായിരിക്കാം വിശ്വസിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ കേൾക്കുന്ന ശബ്ദം നെഗറ്റീവായിരിക്കാം ദൈവ ദൈവത്തിൻ്റെ സ്വതന്ത്രം വേദപുസ്തകത്തിൽ നമുക്ക് പഴയ നിയമത്തിലൊരു സംഭവം നമുക്കറിയാം ഏലിയാവ് മഴ പെയ്യുന്നതിനെക്കുറിച്ച് ഒരു വലിയ പ്രവചനം നടത്തി ആദ്യം മഴ പെയ്യല്ല എന്ന് പറഞ്ഞു പിന്നീട് മഴ പെയ്യാൻ പോകുന്നു അദ്ദേഹം പ്രവചിച്ചു ആഹാബിനോട് പറഞ്ഞു വലിയ മഴയ്ക്കുള്ള മുഴക്കമുണ്ട് അതുകൊണ്ട് രഥം പൂട്ടി പെട്ടെന്ന് സ്ഥലം വിട്ടോളാൻ പറഞ്ഞു ദൈവത്തിൻ്റെ സ്വോത്രം ആഹാബ് പെട്ടെന്ന് പോയി ജനമെല്ലാം ഒഴിഞ്ഞു കാരണം വലിയ മഴയുടെ മുഴക്കം ഉണ്ട് എന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ഈ ഏലിയാവ് എന്ത് ചെയ്തു ഏലിയാവ് കർമ്മയിൽ പർവ്വതത്തിൽ കയറി മുട്ടിനിടയിൽ തലയിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവത്തിൻ്റെ സോത്രം അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ തൻ്റെ ബാല്യക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു നീ കടലിൽ ഒന്ന് പോയി നോക്ക അവൻ കടലിൽ പോയി നോക്കി കടലിൽ പോയി നോക്കിയിട്ട് തിരിച്ചു വന്ന അവൻ പറഞ്ഞത് എന്താണ് ഒന്നും കണ്ടില്ല അവൻ ആറ് പ്രാവശ്യം പോയിട്ട് വന്നിട്ടും പറയുന്നത് ഒന്നും കണ്ടില്ലെന്നാ പക്ഷേ ഈ സമയം ഒന്നും ഏലിയാവ് മുട്ടിൻ്റെ നിന്ന് തല ഉയർത്തുകയോ നിരാശയുടെ ശബ്ദങ്ങൾ നിരാശയുടെ വാക്കുകൾ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ ഒന്നും പറഞ്ഞില്ല കണ്ടിന്യൂ ചെയ്യാനാണ് പറയുന്നത് ഒരു പക്ഷേ ഞാൻ എൻ്റെ ഭാവനയിൽ ചിന്തിക്കുന്ന ആ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം കഴിഞ്ഞപ്പോൾ മടുപ്പ് തോന്നി കാണും കാരണം അവൻ പോയി വന്നപ്പോഴെല്ലാം അവൻ പറയുന്നത് ഒന്നും കാണാനില്ല ഒന്നും കാണാനില്ല പക്ഷെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനറിയാം ഒന്നും കാണാനില്ലാത്തടത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നോട് അരളിച്ച് ചെയ്തിട്ടുള്ളവൻ മഴ പെയ്യുമെന്ന് അവൻ്റെ വാക്ക് കേട്ടാണ് ഞാൻ പറഞ്ഞത് കർമ്മേൽ പർവ്വതത്തിൽ അഗ്നി ഇറക്കിയവൻ കർമ്മേൽ പർവ്വതത്തിൽ അത്ഭുതം ചെയ്തവൻ എനിക്ക് വേണ്ടി ഈ അത്ഭുതവും ചെയ്യാൻ കഴിയുമെന്ന് അവൻ വിശ്വസിച്ചുകൊണ്ട് അവൻ ഇരുന്നിടത്ത് നിന്ന് അനങ്ങിയില്ല ദൈവത്തിൻ്റെ സ്ഥോത്രം സംശയത്തിൻ്റെ ഒരു ഒരു നോട്ടം പോലും അവൻ്റെ കണ്ണിൽ കണ്ടില്ല സംശയത്തിൻ്റെ ഒരു ഭാവം അവൻ്റെ മുഖത്ത് മിന്നിയില്ല കാരണം അവൻ്റെ ഉള്ളിൽ അവൻ ആഴമായി വിശ്വസിച്ചു കേട്ട ശബ്ദം മുഴുവൻ നെഗറ്റീവായിരുന്നു പക്ഷേ ആ കേട്ട ശബ്ദത്തിൻ്റെ മുമ്പിൽ അവൻ നിരാശപ്പെട്ടില്ല ഏഴാമത്തെ പ്രാവശ്യം ഈ ബാല്യക്കാരൻ പോയി നോക്കുമ്പോൾ അവൻ കണ്ടത് ഒരു കൈപ്പത്തി പോലെ മേഘം പൊങ്ങുന്നത് അവൻ കണ്ടു ദൈവത്തിൻ്റെ സ്തോത്രം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് പ്രിയമുള്ളവരെ നമ്മൾ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ജീവിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്നത് കാണുന്നത് നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നെഗറ്റീവായിരിക്കും പക്ഷെ നിങ്ങളുടെ അകത്ത് ക്രിസ്തുവേശുവിനോട് ആഴമായ ഒരു വിശ്വാസമുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് ശബ്ദങ്ങളുടെ അകത്തെല്ലാം ഒരു പോസിറ്റീവ് തിങ്കിങ് നമുക്ക് കാണാൻ കഴിയും ദൈവത്തിൻ്റെ സ്ത്രോത്രം ഏത് നകാരാത്മകമായിട്ടുള്ള അന്തരീക്ഷങ്ങളിലും സകാരാത്മകമായ ഒരു വിടുതൽ കാണുവാൻ കഴിയുന്നവനാണ് വിശ്വാസി എന്ന് പറയുന്നത് നിൻ്റെ സാഹചര്യങ്ങൾ നിനക്ക് വിപരീതമാണ് നിൻ്റെ സാഹചര്യങ്ങൾ നിനക്കെതിരാണ് നന്മ കാണുവാൻ കഴിയുന്നതേയില്ല നന്മയ്ക്കുള്ളൊരു സാധ്യത കാണുന്നില്ല ഒരു സൂചന പോലും കാണുന്നില്ല ഒരു മഴയുടെ മുഴക്കമുണ്ട് എന്ന് ഏലിയാവ് പറഞ്ഞതിന് ശേഷം ആദ്യത്തെ ആറ് പ്രാവശ്യം ബാല്യക്കാരൻ പോയി നോക്കുമ്പോൾ ഒരു സൂചന പോലുമില്ല ഒരു സൂചന പോലുമില്ല ഒരു മഴ പെയ്യുന്നതിൻ്റെ ഒരു സൂചനയില്ല ഈ ഭൂമി തണുക്കാൻ പോകുന്നതിന് ഒരു സൂചനയില്ല ദൈവത്തിന്റെ സ്തോത്രം ഏഴാമത്തെ പ്രാവശ്യം ഒരു ചെറിയ സൂചനയാണ് കിട്ടുന്നത് കൈപ്പത്തി പോലെ ഒരു മേഘം ഇസ്രയേലിനെ മുഴുവൻ നനയ്ക്കുവാൻ കഴിയുന്ന മഴ ഈ കൈപ്പത്തി പോലുള്ള മേഘത്തിനകത്തുണ്ടാകുമെന്ന് ബാല്യക്കാരൻ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ ഏലിയാവിന് മനസ്സിലായി കൈപ്പത്തി പോലെയുള്ള ഒരു ചെറിയ മേഘം മതി ഇസ്രയേലിനെ മുഴുവൻ നനയ്ക്കുവാൻ ദൈവത്തിൻ്റെ സ്വതന്ത്രം ഇസ്രയേൽ നാട് മുഴുവൻ നനയ്ക്കുവാൻ പര്യാപ്തമായ ദൈവത്തിൻ്റെ കൈ അവിടെ ഉയരുകയാണ് എന്ന് മനസ്സിലാക്കിയ ഏലിയാവ് എഴുന്നേറ്റ് ഓടിയെന്ന് നമ്മൾ ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നിങ്ങൾ ഞെരുക്കുന്നുണ്ടാകാം ഒരു വിടുതൽ കാണുവാനുള്ള ഒരു സൂചന പോലും കാണുന്നില്ല ചില ആളുകൾ ഞങ്ങളെ വിളിക്കുമ്പോൾ പറയാറുള്ള സാഹ കാര്യങ്ങളുണ്ട് സാഹചര്യങ്ങൾ മുഴുവനെതിരെ ാണ് പറയാൻ കഴിയുന്ന പ്രതീക്ഷയ്ക്ക് വകയൊന്നും കാണുന്നില്ല എന്നാൽ ഇന്ന് പകൽ കാലം നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രതീക്ഷയ്ക്ക് ഒരു വക ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാലും ഉയരത്തിൽ നിന്ന് ഒരു വഴി നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കും ഉയരത്തിൽ നിന്ന് ഒരു വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കും ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകും ദൈവത്തിൻ്റെ സ്വോം നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് നിരാശയുടെ വാക്കുകൾ നിങ്ങളുടെ വായിൽ വരരുത് തളർച്ചയുടെ വാക്കുകൾ നിങ്ങളുടെ വായിൽ വരരുത് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ സത്യമായതൊക്കെയും ദൈവത്തിന് ചിന്തിക്കാൻ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലൊരു കാര്യം ദൈവദനം പറഞ്ഞ സത്യമായതൊക്കെയും ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം എന്താണ് സത്യം ക്രിസ്തുവേശുവാണ് സത്യം ക്രിസ്തുവേശുവിനെ ചിന്തിച്ചു കൊള്ളുക വേ ഏത് വേദനകളുടെ മധ്യത്തിലും ഏത് ഭാരങ്ങളുടെ മധ്യത്തിലും ഏത് പ്രയാസങ്ങളുടെ മധ്യത്തിലും ക്രിസ്തുവേശുവിനോടുള്ള നിങ്ങളുടെ റിലേഷൻ വളരെ സ്ട്രോങ് ആയിട്ടിരിക്കുക ദൈവത്തിൻ്റെ സ്വത്രം സന്തോഷിക്കുവാൻ വകയുണ്ട് പ്രിയമുള്ളവരെ നിരാശപ്പെടേണ്ട കാര്യം വരത്തില്ല അവൻ നിങ്ങളെ വിട്ട് കടന്നു പോകാൻ കഴിയത്തില്ല നിങ്ങളുടെ ഭവനത്തെ അവന് മറികടന്ന് പോകാൻ കഴിയത്തില്ല ക്രിസ്തു യേശുവിൻ്റെ സ്നേഹം നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് നിങ്ങളെ തേടിയെത്തിയിരിക്കുകയാണ് യേശുവിനോടുള്ള ബന്ധത്തിൽ ആ ഒരു ഒരു റിലേഷൻഷിപ്പിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം സന്തോഷമിരിക്കുന്നത് വേറെ ഒരു കാര്യത്തിലുമല്ല ഞാൻ പറഞ്ഞല്ലോ പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസിൻ്റെ സാഹചര്യങ്ങൾ മുഴുവൻ നെഗറ്റീവാണ് സാഹചര്യങ്ങൾ മുഴുവൻ സന്തോഷിക്കാൻ വകയുള്ളൊരു കാര്യവുമില്ല അവൻ കലാഗ്രഹത്തിൻ്റെ ഉള്ളിലാണ് ബന്ധനസ്ഥനായി കിടക്കുകയാണ് എന്നാൽ അതിൻ്റെ മധ്യത്തിലും പൗലോസ് എഴുതുകയാണ് സന്തോഷിപ്പീൻ സന്തോഷിപ്പിക്കുന്നെന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു വീണ്ടും വീണ്ടും പൗലോസിന് പറയാനുള്ള വാക്കത നാലാം അധ്യായത്തിൽ വീണ്ടും തുടരുകയാണ് സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ ദൈവത്തിൻ്റെ സ്വോന്ത്രം ഇന്ന് പകൽ കാലം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് റിജോയ്സ് ഇൻ ദ ലോഡ് കർത്താവിൽ സന്തോഷിക്കുവിൻ ദൈവത്തിൻ്റെ സ്ഥോത്രം സാഹചര്യങ്ങളെ നിങ്ങൾ നോക്കണ്ട നിങ്ങളുടെ സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്ക് വിപരീതമാണ് ഒരു വിടുതലയുടെ സൂചന പോലും കാണുന്നില്ല ഒരു അത്ഭുതത്തിൻ്റെ സൂചന പോലും കാണുന്നില്ല ഒരു നന്മയുടെ വാതിലുകൾ കാണുന്നില്ല നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ ഒരു നന്മയുടെ വാതിൽ കാണുന്നില്ല എന്നാൽ എന്നാലിന്ന് പകൽ കാലം അതിൻ്റെ മധ്യത്തിൽ നിരാശയുടെ വാക്കുകളെ ഉപേക്ഷിച്ചിട്ട് ഹൃദയം ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങട്ടെ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങട്ടെ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങട്ടെ അവസ്ഥകൾ ഇതാ ഇപ്പോൾ തന്നെ നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരും ദൈവത്തിൻ്റെ സ്തോത്രം ക്രിസ്തു യേശുവിനോടുള്ള നിങ്ങളുടെ സ്നേഹം നിങ്ങളൊന്ന് വെളിപ്പെടുത്തി കൊടുക്കുക നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ ആഴമായിട്ട് ദൈവത്തിൻ്റെ സ്തോത്രം യേശുവിന് നിങ്ങളെ ആവശ്യമുണ്ട് യേശുവിന് നിങ്ങളോടുകൂടി ഇരിക്കാൻ ഇഷ്ടമുണ്ട് യേശുവിന് നിങ്ങളോട് ചേർന്നിരിക്കാൻ ഇഷ്ടമുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് പകൽക്കാലം നിങ്ങൾ ആ താല്പര്യം കർത്താവിനോട് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ യേശുവിൻ്റെ ആഗ്രഹത്തിന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞൊരു വാക്കുണ്ട് രണ്ടോ മൂന്നോ പേര് എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ വരാം ദൈവത്തിൻ്റെ സ്വതാവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടാകും പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ദൈവത്തിൻ്റെ സ്ത്രോത്രം യേശുവിൻ്റെ നാമത്തിൽ ഞാനും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ കർത്താവിന് നമ്മളുടെ കൂടെ കൂട്ടായ്മ ആചരിക്കാൻ ഇഷ്ടമുണ്ട് ദൈവത്തിൻ്റെ സ്വോത്രം നമ്മളുടെ കൂടെ ഇരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് പകൽക്കാലം ആ യേശുവിനോടുള്ള റിലേഷനിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടോ ദൈവത്തിന് തീർച്ചയായിട്ടും നിങ്ങളുടെ സങ്കടങ്ങൾ മാറിപ്പോകും വേദനകൾ മാറിപ്പോകും നിരാശകൾ മാറിപ്പോകും ചിന്തിക്കുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം സകാരാത്മകമായിരിക്കണം ഞാൻ നന്മ കാണും ദൈവദിനം പറയുന്നത് പോലെ ജീവനുള്ളവരുടെ ദേശത്ത് ഞാൻ ഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് കഷ്ടം ഞാൻ വിശ്വസിക്കേണ്ടത് എനിക്ക് ഒരു നന്മ വരും എനിക്ക് ഒരു വിടുതൽ ഞാൻ കാണും ദൈവത്തിൻ്റെ സ്ത്രോത്രം കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഞാനൊരു വിടുതൽ കാണും എൻ്റെ കുടുംബത്തിൻ്റെ ഉണ്ടാകും എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവമക്കളായി ജീവിക്കും ദൈവത്തിൻ്റെ സ്ത്രോത്രം അവർ ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരും എൻ്റെ ഭർത്താവ് ദൈവത്തിന് പ്രയോജനമുള്ളവനായി തീരും എന്റെ ഭാര്യത്തിന് പ്രയോജനമുള്ളവനായി തീരും എൻ്റെ കുഞ്ഞുങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ളവരായി മാറും എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ ഭവനമായിരിക്കും ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ കുടുംബത്തിനകത്ത് ദൈവത്തിൻ്റെ തേജസ് നിറയും എൻ്റെ ഭവനത്തിൻ്റെ അകത്ത് അവൻ്റെ മഹത്വം വെളിപ്പെടാൻ തുടങ്ങും എൻ്റെ ഭവനം മറ്റുള്ളവരുടെ മുമ്പിൽ മലമയിൽ ശോഭിക്കുന്ന ഒരു പട്ടണം പോലെ കർത്താവിൻ്റെ ഭവനത്തെ ആക്കി തീർക്കും പോസിറ്റീവായിട്ട് ചിന്തിക്കുക നിരാശയുടെ വാക്കുകൾ ഇന്ന് പകൽക്കാലം പോകട്ടെ നിങ്ങളുടെ ഹൃദയത്തിനകത്തു നിന്ന് നിരാശയുടെ ചിന്തകൾ ഇന്ന് പകൽക്കാലം നീങ്ങിപ്പോകട്ടെ ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആ വലിയ അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കുക ദൈവത്തിൻ്റെ സ്വതന്ത്രം സത്യമായതൊക്കെയും ഖനമായതൊക്കെയും ഖനമായ രണ്ടാമത്തെ വാക്കതാണ് ഖനമായതൊക്കെയും നിങ്ങൾ ചിന്തിക്കുക ദൈവത്തിൻ്റെ ബലഹീനമായതൊന്നും അല്ല ചിന്തിക്കേണ്ടത് ഘനമായിട്ടുള്ളത് തന്നെ നിങ്ങൾ ചിന്തിക്കുക ദൈവത്തിൻ്റെ സ്വോം ഇല്ലാത്തത് നിരാശപ്പെടുത്തുന്നതൊന്നും അല്ല ചിന്തിക്കേണ്ടത് ഘനമായിട്ടുള്ളത് ഇന്ന് പകൽക്കാലം ചിന്തിക്കുക ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളവിടെ പറയുന്നുണ്ട് എല്ലാ വിഷയങ്ങളും ഓരോന്നും ഓരോന്നായിട്ട് എടുത്തു പറയുവാനായിട്ട് ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നില്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ പിശാജ് വന്നിട്ട് നിങ്ങളോട് പറയും ഒന്നും ആയിട്ടില്ല ഒന്നും നടക്കുന്നില്ല ഒന്നും കാണാനില്ല ഒരു വിടുതലും കാണാനില്ല ദൈവത്തിൻ്റെ സ്തോത്രം ഏലിയാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ബാല്യകാലം വന്നു പറഞ്ഞ പോലെ ഒന്നും കാണാനില്ല ദൈവത്തിൻ്റെ സ്ത്രോത്രം ഒന്നും കാണണ്ട പ്രിയമുള്ളവരെ ഒന്നും കാണാനില്ലെങ്കിലും അത്ഭുതങ്ങൾ നിങ്ങൾ കാണും ദൈവത്തിൻ്റെ സ്ത്രോത്രം ദൈവത്തിൻ്റെ വിടുതലുകൾ നിങ്ങൾ കാണും കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ലോകത്തെ മുഴുവൻ വിളിച്ചു വരുത്തിയവനാണ് നമ്മുടെ ദൈവം ദൈവത്തിൻ്റെ സ്തോത്രം ആ ദൈവത്തിന് നിങ്ങളുടെ അവസ്ഥകളുടെ അകത്ത് പ്രവർത്തിക്കുവാൻ കഴിയും അവന് ഒരു സാഹചര്യങ്ങളുടെ ആവശ്യമില്ല ദൈവത്തിൻ്റെ സ്തോത്രം അവന് പ്രവർത്തിക്കുവാൻ ഏതെങ്കിലും ഒരു മാധ്യമത്തിൻ്റെ ആവശ്യമില്ല അവന് പ്രവർത്തിക്കുവാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളുടെ അകത്ത് ദൈവത്തിൻ്റെ കരം നീട്ടുവാൻ കർത്താവിന് കഴിയും ഒറ്റ കാര്യമേ ഉള്ളൂ ദൈവത്തിൻ്റെ സ്ത്രോത്രം ഈ നിരാശ മാറിപ്പോകണമെങ്കിൽ യേശുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ വരണം നിങ്ങളൊരു മതത്തിൻ്റെ വിശ്വാസിയാണോ ഒരു മതത്തെ വിശ്വസിക്കുന്നയാളാണോ യേശുവിൻ്റെ പുറകെ പോകുന്നത് ഒരു മതവിശ്വാസിയായിട്ടാണോ തീർച്ചയായും ഒരു പ്രയോജനവും ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം ഒരു മതമല്ല വിഷയം ഇവിടെ ഇവിടെ ബന്ധമാണ് യേശുവുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് ദൈവത്തിൻ്റെ സ്ഥോത്രം നിങ്ങൾ യേശുവിനോട് അന്യനായിട്ടാണോ ഇരിക്കുന്നത് ദൈവം ഇന്ന് പകൽക്കാലം യേശുവിനെ നിങ്ങളുടെ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ യേശുവിനെ നിങ്ങളുടെ സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഹൃദയം തുറന്ന് യേശുവിനെ നിങ്ങളുടെ സ്വന്തമാക്കുക ദൈവത്തിൻ്റെ സ്ത്രോത്രം യേശുവിനെ നിങ്ങളുടെ സ്വന്തമാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിടുതലിൽ കാണുവാൻ കഴിയും യേശുവിൽ ജീവിക്കുന്ന ആഴമായ ബന്ധത്തോടെ യേശുവിൽ ജീവിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകുമ്പോൾ തീർച്ചയായും ഭാരങ്ങൾ മാറിപ്പോവും നിരാശകൾ നീങ്ങിപ്പോവും കാണാനുള്ളത് ഒരുപാട് സങ്കടങ്ങളായിരിക്കാം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നത് നിരാശയുടെ കാര്യങ്ങളായിരിക്കാം നമ്മുടെ ചെവിയിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ എപ്പോഴും നമ്മെ നിരാശപ്പെടുത്തുന്നതായിരിക്കാം ദൈവത്തിൻ്റെ സ്തോത്രം ഒരു സൂചനയില്ല പക്ഷേ ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ എൻ്റെ കർത്താവ് എനിക്ക് ഒരു നന്മ ചെയ്യും ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ കുടുംബത്തിൻ്റെ അന്തരീക്ഷം മാറിപ്പോകും എൻ്റെ കുടുംബജീവിതം സമാധാനമുള്ളതായി മാറും എൻ്റെ നിരാശയൊക്കെ മാറിപ്പോകും ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വേദനകൾ ഒന്നും ഒരു വേദനയല്ല ഇതിനെല്ലാം അപ്പുറത്ത് എനിക്കൊരു വിടുതൽ കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ അത് അനുഭവിക്കും ഈ ആയുസിൽ ഞാൻ കർത്താവിൻ്റെ നന്മ കാണും ദൈവത്തിൻ്റെ സ്തോത്രം ഞാൻ മരിച്ചിട്ടല്ല എൻ്റെ എൻ്റെ തലമുറയല്ല ഒരു നന്മ കാണാൻ പോകുന്നത് നീ തോറ്റയിടത്ത് ദൈവം നിന്നെ ജയിപ്പിക്കും ദൈവത്തിൻ്റെ സ്തോത്രം നീ പരാജയപ്പെട്ടയിടത്ത് ദൈവം നിന്നെ ഉയർത്തും നീ തളർന്നു പോയയിടത്ത് ദൈവം നിന്നെ മാനിക്കും നീ നിന്ദിക്കപ്പെട്ടിടത്ത് ദൈവം നിന്നെ ഉയർത്തും ഇന്ന് പകൽ കാലം യേശുവുമായിട്ടുള്ള ആഴമായൊരു ബന്ധത്തിലേക്ക് ഇന്ന് പകൽ നിങ്ങൾ കടന്നു കഴിഞ്ഞാൽ ലോക ത്തിൻ്റെ എല്ലാ ചിന്തകളും മറന്ന് യേശുവിനോടുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം മറക്കുക ഏലിയാവ് മുട്ടിനിടയിൽ തലയിട്ട് പ്രാർത്ഥിച്ചതുപോലെ അവൻ കേട്ട ഒരു നെഗറ്റീവ് ശബ്ദങ്ങളും അവൻ്റെ ഹൃദയത്തെ തൊട്ടില്ല ദൈവത്തിൻ്റെ സ്ത്രോത്രം ഏഴാമത്തെ പ്രാവശ്യം അവൻ കാണുന്നതൊരു സൂചനയാണ് ദൈവത്തിൻ്റെ കൈ അവിടെ വെളിപ്പെടുകയാണ് ഇന്ന് പകൽ കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ക്രിസ്തു യേശു ഈ ഭൂമിയിൽ വന്ന് നമുക്ക് വേണ്ടി പ്രാണൻ വെടിഞ്ഞ് നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നൽകിത്തന്ന് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആധാരമായി കർത്താവ് തീർന്നിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു അത്ഭുതം കാണും ദൈവത്തിൻ്റെ സ്തോത്രം യേശു ക്രിസ്തു ക്രൂശിൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കർത്താവിനെ പിൻപറ്റുക കർത്താവിൻ്റെ കർത്താവുമായിട്ടുള്ള ആ ബന്ധത്തിൽ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നിങ്ങളുടെ കാലുകളെ ഒന്ന് വെക്കുക സാഹചര്യങ്ങൾ മുഴുവൻ നിങ്ങൾ മറക്കുക ദൈവത്തിൻ്റെ സ്ത്രം അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ കണ്ണുകൾ ക്രിസ്തുവിൽ പതിപ്പിക്കുക അതുകൊണ്ടാണ് അതിനെ പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ ദൈവത്തിൻ്റെ സ്ത്രോത്രം ചിന്തിക്കാനുള്ള നെഗറ്റീവ് ഒത്തിരി കാര്യങ്ങളുണ്ട് അതെല്ലാം മറക്കുക ദൈവ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങുക നിങ്ങളെ നിങ്ങൾ കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ ഒരുപാട് ദോഷങ്ങളാണ് ഒരുപാട് ഭാരങ്ങളാണ് ഒരുപാട് പ്രയാസങ്ങളാണ് എണ്ണി എണ്ണി പറയാൻ ഒരുപാട് വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എനിക്കറിയാം ദൈവത്തിൻ്റെ സ്വോത്രം ആളുകളും ഞങ്ങളെ വിളിക്കുമ്പോൾ അത് പറയാറുണ്ട് എണ്ണി എണ്ണി പറയുന്ന ഒരുപാട് ഭാരങ്ങൾ അവർ പറയാറുണ്ട് പലരുടെയും വേദനകൾ ഞങ്ങളുടെ ഹൃദയങ്ങളെപ്പോലും പിടിച്ച് കുലിക്കുന്ന വേദനകൾ ഞങ്ങൾ കേൾക്കാറുണ്ട് ദൈവത്തിൻ്റെ സ്വോത്രം എന്നാൽ അങ്ങനെയുള്ളവരോടെല്ലാം എനിക്ക് ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ പറയാനുള്ളത് യേശു നിങ്ങളെ സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ സ്തോത്രം ലോകത്തിലെല്ലാവരും നിങ്ങളെ കൈവിട്ടാലും കൈവിടാത്ത ഒരുവനുണ്ട് അവൻ്റെ പേര് നസ്രയനായ ക്രിസ്തു യേശു ആണ് ദൈവത്തിൻ്റെ സ്തോത്രം ആരെല്ലാം നിങ്ങളെ മറന്നാലും മറക്കാത്ത കർത്താവ് ഇന്ന് പകൽക്കാലം ആരെല്ലാം നിങ്ങളെ ഉപേക്ഷിച്ചാലും നിങ്ങളുടെ കൈക്ക് പിടിക്കുന്ന കർത്താവ് ഒറ്റയ്ക്ക് നിങ്ങളെ വിടാത്ത കർത്താവ് തനിയെ നിങ്ങളെ വിടാത്ത കർത്താവ് ഇന്ന് പകൽക്കാലവും ഞാൻ ഈ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അറിയുന്നുണ്ട് വേദനിക്കുന്ന ഹൃദയത്തെ ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള എല്ലാ ചിന്തകളും നിങ്ങളുടെ പോക പോകട്ടെ നകാരാത്മകമായിട്ടുള്ള എല്ലാ ചിന്താഗതികളും മാറി വചനം പറയുന്നത് പോലെ സത്യമായതൊക്കെയും ഖനമായതൊക്കെയും രമ്യമായതൊക്കെയും സൽഗുണമായതൊക്കെയും സൽക്കീർത്തിയായതൊക്കെയും പുകഴ്ചയായിട്ടുള്ളതൊക്കെയും ചിന്തിച്ചു കൊണ്ടുപോയി ദൈവത്തിൻ്റെ സ്വതന്ത്രം ആ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു നെഗറ്റീവ് കാര്യമുണ്ടോ നിങ്ങളൊന്ന് ചിന്തിക്കൂ തിരുവചനം എന്നോട് ചേർന്നൊന്ന് ചിന്തിക്ക് അവിടെ എഴുതിയിരിക്കുന്നത് എന്തൊക്കെയാണ് സത്യമായത് ഖനമായത് നീതിയായത് നിർമ്മലമായത് രമ്യമായത് സൽക്കീർത്തിയായത് ഓ അടുത്തത് സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുകയും ഇതെല്ലാം നിങ്ങൾക്കുള്ളതാണ് ദൈവത്തിൻ്റെ സ്വോത്ത്രം കർത്താവ് ചെയ്യാൻ പോകുക നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു വെച്ചിരിക്കുക ദൈവം അത് നിങ്ങളൊന്ന് വിശ്വാസത്തോടെ ഒന്ന് ഏറ്റെടുത്താൽ മതി യേശു ക്രൂശിൽ ഇതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്വോത്നം നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് കർത്താവിനറിയാം അതെല്ലാം കർത്താവ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ ഇതൊന്ന് ഏറ്റെടുക്കുക ചിന്തിക്കാൻ തുടങ്ങും നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്ക് ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് തന്നെ പറയുന്നത് പോലെ ദൈവാത്മാവിന് നിങ്ങളുടെ ഹൃദയത്തെ വിട്ടുകൊടുക്ക് ദൈവാത്മാവ് നിങ്ങളുടെ ഹൃദയത്തെ നയിക്കാൻ തുടങ്ങട്ടെ ആത്മാവ് നിങ്ങളെ ക്രിസ്തുവിൻ്റെ സകല സത്യത്തിലും വഴി നടത്തും യേശു ക്രിസ്തു പറഞ്ഞു എന്താണ് യേശു ക്രിസ്തു പറഞ്ഞു എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും എൻ്റെ മുമ്പിൽ സമയമില്ല പക്ഷേ ഇനിയും ഞാൻ പോയി വരും പോയിട്ട് നിങ്ങളുടെ അടുക്കൽ അയക്കുന്ന ആശ്വാസപ്രദൻ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും അവൻ എങ്കിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് തെര ും ദൈവത്തിൻ്റെ സ്വതന്ത്രം ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നു പിതാവിനുള്ളതൊക്കെയും എൻ്റേതാണ് അവൻ അതുകൊണ്ട് തന്നെ എങ്കിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് തരും നിങ്ങൾക്ക് തരും പരിശുദ്ധാത്മാവ് എങ്കിൽ യേശു ക്രിസ്തു എങ്കിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് തരുമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ യേശു ക്രിസ്തു പറഞ്ഞത് ഇന്ന് പകൽ കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവ അനുഭവിക്കുവാൻ പോവുകയാണ് യേശു എല്ലാം ചെയ്തിരിക്കുന്നു യേശു എല്ലാം നമുക്ക് വേണ്ടി പൂർത്തീകരിച്ചിരിക്കുന്നു അവൻ ചെയ്ത് പൂർത്തീകരിച്ച പ്രവൃത്തി പരിശുദ്ധാലുമാവൻ്റെ സഹായത്തോടെ നമ്മൾ അനുഭവിക്കുകയാണ് ദൈവത്തിൻ്റെ സ്ത്രോത്രം നമ്മുടെ ജീവിതത്തിൽ ആ ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം ഒരുപാട് തിന്മയായ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട് ഒരുപക്ഷേ ഇതിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ച തിന്മകളാണ് അനേക സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്തപ്പോൾ ഒക്കെ നമുക്കുണ്ടായ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളെ ഒരുപക്ഷെ ഇന്ന് വേദനിപ്പിച്ച് നിരാശയോടെ ഇരുത്തിയിട്ടുണ്ട് കർത്താവ് ഈ വചനം നിങ്ങളുടെ അടുക്കൽ എത്തുമ്പോൾ പല നിലയിലുള്ള നിരാശകളുടെ അകത്ത് തകർന്നു പോയ ചില വ്യക്തികൾ തന്നെ കേൾക്കുന്നുണ്ട് ഇന്ന് പകൽ കാലം പരിശുദ്ധാൽ നിങ്ങളുടെ ഹൃദയത്തോടെ ഇടപെടുകയാണ് തകർച്ചകൾ മാറാൻ പോവുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം യേശു നിങ്ങളെ ഒന്ന് ആലിംഗനം ചെയ്യുകയാണ് യേശു നിങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കുകയാണ് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയോ നിങ്ങളുടെ ജീവിതത്തിൽ നിരാശപ്പെടേണ്ട പ്രിയമുള്ളവരെ നിങ്ങൾ ഒറ്റപ്പെട്ടിട്ടില്ല യേശു നിങ്ങളുടെ അടുത്തുണ്ട് യേശു നിങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ഇന്ന് പകൽക്കാലം ഈ വചനത്തിലൂടെ കർത്താവ് നിങ്ങളെ ഒന്ന് ആലിംഗനം ചെയ്യുകയാണ് നിങ്ങളുടെ വേദനകൾ അതിലൂടെ ഇല്ലാതെയാകും നിങ്ങളുടെ ഭാരങ്ങൾ അതിലൂടെ നീങ്ങിപ്പോകും വിശ്വസിക്കുക വലിയ കാര്യങ്ങൾ വിശ്വസിക്കുക ചെറുതൊന്നുമല്ല ദൈവത്തിൻ്റെ സ്വോത്രം നന്മയായിട്ടുള്ളത് കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തിരിക്കുകയാണ് എന്ന് വിശ്വസിക്കുക എൻ്റെ കുടുംബം നന്മ നിറയാൻ പോവുക ദൈവത്തിൻ്റെ സ്ത്രോത്രം ഞാൻ ആദ്യമേ ഓർപ്പിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കുക എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ ഭവനമായി മാറുകയാണ് ദൈവത്തിൻ്റെ സ്വോത്രം എൻ്റെ ഭവനം സമാധാനമുള്ള ഭവനമായി മാറുകയാണ് എൻ്റെ ഭവനം മറ്റുള്ളവരുടെ മുമ്പിൽ മാനിക്കപ്പെടാൻ പോവുകയാണ് ദൈവം എവിടെ നിന്ദിക്കപ്പെട്ടോ അവിടെ നിങ്ങൾ മാനിക്കപ്പെടും വേറൊരു സ്ഥലത്തല്ല ദൈവം നിങ്ങളെ മാനിക്കാൻ പോകുന്നത് നിങ്ങൾ തകർന്നെടുത്ത് തന്നെ ദൈവം നിങ്ങളെ മാനിക്കും ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവിൻ്റെ കരം ഇന്ന് പകൽ കാലം നിങ്ങൾക്ക് വേണ്ടിയുണ്ട് ഒരു വലിയ ഇടപെടൽ ഇന്ന് പകൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുകയാണ് വിശ്വസിക്കുക ക്രിസ്തു യേശുവിനെ അതിലെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിൻ്റെ രക്തം എന്താണ് ഹാബേലിൻ്റെ രക്തത്തിൻ്റെ പ്രത്യേകത ഹാബേലിൻ്റെ രക്തം ഒരുപക്ഷെ ഭൂമിയിൽ നിന്ന് ദൈവത്തെ ത്തോട് പ്രതികാരം ചോദിക്കുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം ഭൂമിയിൽ നിന്ന് നമുക്ക് വേണ്ടി സംസാരിക്കുകയാണ് ഓ സ്പീക്സ് ഇൻ ഫേവർ ഓഫ് അസ് നിങ്ങളൊരു ദൈവ പൈതലാണെങ്കിൽ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ രക്ഷകനായി നിങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങളുടെ അകത്ത് ക്രിസ്തുവിന് നിങ്ങൾ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്ത് ക്രിസ്തുവിന് നിങ്ങൾ സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആർ യേശുവിൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുകയാണ് ഈ ഭൂമിയിൽ നിന്ന് ഒരു ഏത് നെഗറ്റീവ് സാഹചര്യങ്ങളുടെ അകത്താണെങ്കിലും ഈ പരിശുദ്ധാത്മാവ് തൻ്റെ കൃപയാൽ ഇന്ന് പകൽ കാലം നമുക്ക് വേണ്ടി ഇടപെടുകയാണ് നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ് നിങ്ങളുടെ സാഹചര്യം മാറാൻ പോകുക യു ആർ ഗോയിങ് ടു ബി ബ്ലസ്ഡ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ പോവുക വിശ്വസിച്ചാൽ മതി അനുഗ്രഹം ഓൾറെഡി കർത്താവല്ല ഒരുക്കി വെച്ചിരിക്കുക ഒറ്റ കാര്യമേ ഉള്ളൂ ബൈ ഫെയ്ത്ത് ത്രൂ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ് വിശ്വാസത്താൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് അത് അനുഭവവേദ്യമാക്കുവാൻ കഴിയും നിങ്ങളുടെ അന്തരീക്ഷങ്ങൾ മാറും ദൈവത്തിൻ്റെ സ്വോം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും നല്ല വിദ്യാഭ്യാസം കർത്താവ് നൽകും നല്ല ഉയർച്ചകളിലേക്ക് കർത്താവ് നടത്തും എന്നാൽ ഭൗമികമായ കാര്യങ്ങളല്ല നിങ്ങളുടെ ലക്ഷ്യം യേശുവുമായിട്ടുള്ള റിലേഷനാണ് അടുത്ത ബന്ധം ഇൻറ്റിമസി യേശുവുമായിട്ടുള്ള ഇൻറ്റിമസി കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് നൽകട്ടെ ഈ വചനങ്ങളിലൂടെ യേശുവിനോട് ചേർന്നിരിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ കർത്താവിൻ്റെ കൃപ കൊണ്ട് കർത്താവ് നിങ്ങൾ നിറയ്ക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നിറയാൻ പോവുകയാണ് നിങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ തേജസ് ഇന്ന് പകൽ നിങ്ങളെ ഒന്ന് തൊടാൻ പോവുകയാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് വലിയ ദൈവപ്രവൃത്തി ഇന്ന് കർത്താവ് പകരാൻ പോവുകയാണ് ബുദ്ധിക്ക് കുറവായ കുഞ്ഞുങ്ങൾ പഠനത്തിൽ പിന്നോക്കമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വേദനയോടെ കരയുന്ന ചില മാതാക്കളെ കർത്താവ് കാണിക്കുന്നുണ്ട് ഇന്ന് പകൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല വിദ്യാഭ്യാസമുള്ളവരായി മാറും അവർ അവർ ശ്രേഷ്ഠതയുള്ളവരായി മാറും നിങ്ങൾ പ്രാർത്ഥിക്കുക അവരുടെ വഴക്ക് പറയുമല്ല ദൈവത്തിൻ്റെ സ്തോത്രം അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ബ്ലസ് ചെയ്യുക നിങ്ങളുടെ വാക്കുകൾ നെഗറ്റീവ് ആകരുത് പോസിറ്റീവ് ആകുക ദൈവത്തിൻ്റെ സ്ത്രോത്രം കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ഭവനത്തിനകത്ത് നിങ്ങൾ കാണും ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ അന്തരീക്ഷങ്ങൾ മാറും ദൈവത്തേജസ് കൊണ്ട് കർത്താവ് നിറയ്ക്കും നിങ്ങളുടെ ഭവനം ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭവനമായി മാറും ഇന്ന് പകൽ വിശ്വാസത്തോടെ യേശുവുമായിട്ടുള്ള ആ ബന്ധത്തോടെ ഇന്ന് പകൽ ദൈവം ഒരുക്കിയ നന്മകളെ നിങ്ങൾ സ്വായത്തമാക്കുക ദൈവത്തിൻ്റെ സ്ത്രോത്രം ഇന്ന് പകൽ ആ ആ കണ്ണുനീരൊക്കെ ഒന്ന് തുടയ്ക്ക് ദൈവത്തിൻ്റെ സ്ത്രോത്രം ഇന്ന് പകൽ യേശുവിൻ്റെ മുമ്പിൽ വിശ്വസിക്കുക കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക ജീസസ് ലവ്സ് യു യേശു നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട് യേശുവിന് നിങ്ങളെ ഒത്തിരി പ്രിയമാണ് പ്രിയമുള്ളവരെ കർത്താവിൻ്റെ കൃപ ഇന്ന് പകൽ നിങ്ങളെ നിറയ്ക്കട്ടെ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ അങ്ങനെ പുത്രനും ഞങ്ങൾ രക്ഷകനുമായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ തിരുസന്നലേ കടന്നു വരുന്നു കർത്താവെ നിൻ്റെ ജനത്തോട് നിൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ നൽകിയ അവസരത്തിനായി സ്തോത്രം അവരെ നീ സ്നേഹിക്കുന്നതിനായി സ്തോത്രം അവരെ നീ ചേർത്ത് പിടിക്കുന്നതിനായ സ്തോത്രം അവസ്ഥകൾ മാറുന്നതിനായി സ്തോത്രം യേശുവിൻ നാമം ചൊല്ലി ഞാൻ അവരെ അനുഗ്രഹിക്കുന്നു ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ വീണ്ടും ഇതേ ചാനലിൽ ഇതേ സമയം തമ്മിൽ കാണുവരെയും കർത്താവത്തിൻ്റെ ചിറകടിയിൽ നിങ്ങളെ മറക്കട്ടെ അവൻ്റെ അനുഗ്രഹത്തിൻ്റെ നിറവ് കൊണ്ട് അവൻ നിങ്ങളെ നിറയ്ക്കട്ടെ കൃപ നിങ്ങളോടുകൂടിയിരിക്കണം ூசதிய பத்மோசி கான் தே தூசதி காஷ்ஷய நுரவே பத்மசில தேசின் பிரபே நே க